ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ അല്ല. നിങ്ങളുടെ മൊബൈലിൽ ആൻറ്റി തെഫ്റ്റ് ആപ്പ് ഉണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. എന്താണ് ഈ ആൻറ്റി തെഫ്റ്റ് ആപ്പ്? നമുക്കറിയാം, നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ മിസ്സായി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ മാനസികാവസ്ഥ. ഡിവൈസസ് കൃത്യമായിട്ട് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ആ ഫയൽസ് എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം, അത് നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. ഇനി അത് ഡിവൈസ് തിരിച്ച് കിട്ടാനുള്ള ചാൻസസും വളരെ കുറവാണ്. എന്നാൽ അങ്ങനൊരു സിറ്റുവേഷനിൽ കുറച്ചൊരു ആശ്വാസം തരുന്ന അപ്ലിക്കേഷൻസാണ് ആൻറ്റി തെഫ്റ്റ് ആപ്പ്. ഇത് മെയിൻലി മൊബൈൽസിനും ടാബ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. ടെക്നിക്കലി എനിക്ക് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. ഞാൻ നെറ്റിലൊക്കെ നോക്കി മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ മൊബൈലിൽ ഞാൻ രണ്ട് ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. എന്നാൽ നമുക്ക് ആ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് മാത്രം മതി. അത് നമ്മളുടെ ഫോണിലായാലും ടാബിലായാലും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതെന്തായാലും നമുക്കുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇൻ കേസ് നമ്മുടെ മൊബൈൽ മിസ്സായി എന്ന് വെച്ചാൽ നമുക്കത് ഏതൊരു ലാപ്ടോപ്പിൽ നിന്നായാലും കൂടെ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ നമ്മുടെ ഡിവൈസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ GPS അല്ലെങ്കിൽ ലൊക്കേഷൻ ഇൻഫർമേഷൻ ആക്റ്റീവായിരിക്കണം. വൈഫൈ, മൊബൈൽ ഡാറ്റ ഇതിലേതെങ്കിലും ഒന്ന് ഓണായിരിക്കണം. മൂന്നാമത്തെ കാര്യം, മിസ്സായ ഡിവൈസ് ഗൂഗിൾ അക്കൗണ്ടിൽ രജിസ്റ്റർ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിവൈസ് കയ്യിലുള്ളപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മിസ്സായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാനൊരു ലാപ്ടോപ്പിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിൽ ഫൈൻഡ് മൈ ഡിവൈസിന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ മൈ അക്കൗണ്ട് .google.com എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് നേരെ ഒരു പേജിലേക്ക് പോവും. ലോസ്റ്റ് യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട് അതിൽ സൈൻ ഇൻ ടു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ള പേജിൽ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ അക്കൗണ്ടിൽ ഏതൊക്കെ ഡിവൈസസാണ് രജിസ്റ്റർ ആയിരിക്കുന്നത് വെച്ചാൽ ആ ഡിവൈസിൻ്റെ ഒരു ലിസ്റ്റ് കാണാം. അതിൽ നോക്കിയിട്ട് നമുക്ക് മിസ്സായിട്ടുള്ള നമ്മുടെ ഡിവൈസ് ഏതാണെന്നോ വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ടാബും എൻ്റെ ഹോണറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ടാബാണ് ക്ലിക്ക് ചെയ്യണത്. അതിൽ സിം കാർഡ് ഇല്ല, പക്ഷേ വൈഫൈ കണക്റ്റഡ് ആണ്, GPS ഓണാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു പേജാണ് വന്നത്. അതിൽ എൻ്റെ ഡിവൈസ് 11:26 ലാസ്റ്റ് ആക്റ്റീവ് എന്ന് കാണിക്കണത്. പിന്നെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. അതിൽ നമ്മൾ റിങ്ങും ലൊക്കേറ്റും ആണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. അതിൽ റിംഗ് എന്നുള്ളത് നമ്മൾ വീട്ടിലെവിടെയെങ്കിലും ഇപ്പോൾ നമ്മളെ ഡിവൈസ് വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് റിംഗ് അയച്ച് നോക്കാം. അതിൻ്റെ ടാബ് ഇത് റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഓഫ് ആവാൻ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടനോട് പ്രസ് ചെയ്താൽ മതി, അത് ഓഫായി. ഇനി അടുത്തത് ലൊക്കേറ്റ് എന്നുള്ള ഓപ്ഷനാണ്, അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ, ഒരു ഗൂഗിൾ മാപ്പോട് കൂടിയിട്ടുള്ളൊരു വിൻഡോ ആണ് ഓപ്പൺ ആയത്. പിന്നെ അതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് ഡിവൈസസിൻ്റെ ഐക്കൺസ് കണ്ടില്ലേ, അതൊക്കെ ഈ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അതല്ല രജിസ്റ്റർ ആയിരിക്കുന്ന ഡിവൈസസാണ്. അതിലിപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, അത് എവിടെയാണ് ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട് മാപ്പായിട്ട്. അപ്പം ഇനി നമുക്ക് മാപ്പിൽ അത് എവിടെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ നമുക്കിവിടെ കാണാം, ഒരു ഗ്രീൻ കളറിൽ നമ്മുടെ ടാബിൻ്റെ ഒരു സൈനോട് കൂടിയിട്ട് ഒരു റൗണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഓൺലൈനിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മാപ്പ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഡയറക്ഷൻസ് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്ര മിനിറ്റ് വേണം അല്ലെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്നുള്ളത് കാണിക്കും. പിന്നെ അതിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് നമ്മുടെ ഈ ഡയറക്ഷൻ നമുക്ക് ഷെയർ ചെയ്യാം വാട്സപ്പിലോ പിന്നെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. അത് നോക്കിയിട്ട് നമുക്ക് ഡയറക്ഷൻ വെച്ചിട്ട് അത് ട്രേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണ്. പക്ഷേ നമ്മൾ നമ്മളുടെ ഒരു റിസ്കിൽ പോയിട്ട് ഒരിക്കലും അത് റിക്കവർ ചെയ്യാൻ നോക്കരുത്. ഉടനെ പോലീസിൽ അറിയിക്കുക. അവരുടെ ഹെൽപ്പോടുകൂടി മാത്രം അത് റിക്കവർ ചെയ്യുക. ഞാൻ എൻ്റെ ഹോണർ ഒന്ന് വെറുതെ ട്രേസ് ചെയ്ത് നോക്കാം. അതിൽ ഡാറ്റ ഞാൻ ഓൺ ആക്കിയിട്ടില്ല, ഓൺലി ജി പി എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇതിൽ ലാസ്റ്റ് സീൻ 12 hours ago എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മാപ്പിൽ എൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ റെക്കോർഡ് ചെയ്ത സമയമാണത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രേ കളറിൽ വട്ടത്തിൽ ബാംഗ്ലൂർ 1 എന്നുള്ളതിൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവ് ലൊക്കേഷൻ കിട്ടില്ല. അതിന് നമ്മൾ ഡാറ്റ ഓൺ ആവുന്നതിന് വേണം. ഇനിയിപ്പോൾ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും ഡിവൈസിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്, ഇറേസ് ഡിവൈസും സെക്യൂർ ഡിവൈസും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനത് ചെയ്ത് നോക്കിയില്ല. എങ്ങാനും ഡാറ്റാസ് എങ്ങാനും ഇറേസ് ആയി പോവോ അല്ലെങ്കിൽ ഡിവൈസ് ലോക്കായി പോവോന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസിനെ പറ്റിയിട്ട് അധികം അറിയണമെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട്, ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്പിനെ പറ്റിയിട്ട് നോക്കാം. അത് ഓഫ്ലൈൻ ആപ്പാണ്. അടുത്തത് പോക്കസ് സെൻസ് ആപ്പാണ്. ഇത് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ 4 modes പോക്കസ് സെൻസ്, ചാർജ് സെൻസ്, മോഷൻ സെൻസ്, ബാറ്ററി ഫുൾ സെൻസ്. പിന്നെ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് അലാറം എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 4 modes കണ്ടില്ലേ, അത് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അലാറം റിംഗ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ആ അലാറം ഓഫ് ആവണമെങ്കിൽ നമ്മൾ അൺലോക്കിൽ ഒരു പിന്ന് സെറ്റ് ചെയ്യണം. ആ പിന്ന് അടിച്ചാൽ മാത്രമേ ഈ അലാറം ഓഫാവുള്ളൂ. അല്ലെങ്കിൽ ബാറ്ററി ഒരു മാറ്റേ അല്ലെങ്കിൽ ചാർജ് ഫുള്ള് കഴിയേ എന്തെങ്കിലും വേണ്ടി വരും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോക്കസ് സെൻസ് മോഡ് എനേബിൾ ചെയ്യാൻ പോവാണ്. അതിൽ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ അടിച്ചിട്ട് നമ്മൾ ഫോൺ ലോക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പാൻറ്റ് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പോക്കറ്റിലേക്ക് ഞാൻ വയ്ക്കാൻ പോവാണ്. ഇനി അതെടുക്കുമ്പോൾ എന്താ സംഭവിക്കണത് നോക്കാം. അപ്പോൾ ഈ അലാറം നിൽക്കണമെങ്കിൽ നമ്മൾ പിന്നെ അടിച്ചിട്ട് അൺലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ബാറ്ററി ഓടിക്കളയണം. ഇനി ഞാൻ അതൊരു ബാഗിനകത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് പോക്കസ് സെൻസ് മോഡ്. നമ്മുടെ മൊബൈൽ ചാർജിലിടുമ്പോൾ അതാരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ അറിയാനുള്ള ഒരു സെൻസ് മോഡാണ് ചാർജ് സെൻസ് മോഡ്. ചാർജർ ഡിസ്കണക്റ്റ് ആയാലും പവർ ഓഫ് ആയാലും അത് അലാറം അടിക്കും. അടുത്തത് മോഷൻ സെൻസ് മോഡ് എനേബിൾ ചെയ്തു. അത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫോൺ വെച്ച് പോകുമ്പോൾ അതാരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ അറിയാനുള്ള അലാറാണ്. ഞാൻ ഫോൺ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു പെട്ടിയുടെ മുകളിൽ വയ്ക്കുകയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ആപ്സ് ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡിവൈസസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.